ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിന്റെ വർക്കിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ ആണ്. ഇതിനകത്ത് ഫ്യൂവൽ കത്തിക്കുന്നത് ഒരു ഇലക്ട്രിക് സ്പാർക്ക് കൊടുത്തിട്ടായിരിക്കും. അതുപോലെ പലർക്കും സംശയം ഉണ്ടായിരിക്കും, എന്താണ് ഈ ടു സ്ട്രോക്ക് എഞ്ചിൻ, ഫോർ സ്ട്രോക്ക് എഞ്ചിൻ, എന്താണ് ഈ സ്ട്രോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അതാദ്യം പറയാം. ഇവിടെ ഈ ഒരു വരച്ചിരിക്കുന്നത് എഞ്ചിൻ സിലിണ്ടർ ആണ്. ഇതിനകത്ത് ഒരു പിസ്റ്റൺ ഉണ്ട്. ഈ സിലിണ്ടറിനകത്ത് പിസ്റ്റൺ എത്താവുന്ന ഏറ്റവും മാക്സിമം ലിമിറ്റിനെ നമ്മൾ ടോപ്പ് ഡെഡ് സെന്റർ അഥവാ TDC എന്ന് പറയും. അതുപോലെ തന്നെ ഏറ്റവും മിനിമം ലിമിറ്റിനെ BDC എന്ന് പറയും, ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറയും. പിസ്റ്റൺ ഒരു തവണ TDCയിൽ നിന്ന് BDCയിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ട്രോക്ക് സംഭവിച്ചു എന്ന് പറയും. അതുപോലെ തന്നെ പിസ്റ്റൺ വീണ്ടും BDCയിൽ നിന്ന് TDCയിലേക്ക് തന്നെ മൂവ് ചെയ്താൽ അതിനെയും ഒരു സ്ട്രോക്ക് എന്ന് പറയും. അതായത് പിസ്റ്റന്റെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്കുള്ള, മുകളിലോട്ടോ താഴത്തോട്ടോ ഉള്ള ഒരു കംപ്ലീറ്റ് മൂവ്മെന്റിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓരോ സ്ട്രോക്കിലും ഓരോ പ്രവർത്തനങ്ങളായിരിക്കും നടക്കുന്നത്. ഒരു ഫോർ സ്ട്രോക്ക് എഞ്ചിനിൽ 4 സ്ട്രോക്ക് നടക്കുമ്പോഴാണ് ഒരു പവർ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു ഫോർ സ്ട്രോക്ക് എഞ്ചിന്റെ വർക്കിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് 4 സ്ട്രോക്കുകളായിരിക്കും. 4 സ്ട്രോക്കുകളിലായിട്ടായിരിക്കും ഒരു കംപ്ലീറ്റ് വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത്, ഒരു സ്ട്രോക്ക് സംഭവിക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് പകുതി റൊട്ടേഷൻ ചെയ്യും, അതായത് 180 ഡിഗ്രി റൊട്ടേഷൻ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ 4 സ്ട്രോക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ 2 റൊട്ടേഷനുകളാണ് ഒരു വർക്കിംഗ് സൈക്കിളിൽ ഉണ്ടായിരിക്കുക. ഇനി 2 സ്ട്രോക്ക് എഞ്ചിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ 2 സ്ട്രോക്കുകളിലാണ് ഒരു പവർ ഡെവലപ്പ് ചെയ്യുന്നത്. 2 സ്ട്രോക്ക് എഞ്ചിന്റെ വർക്കിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് 2 സ്ട്രോക്കിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മോർ ഇൻസ്റ്റന്റ് പവർ ആയിരിക്കും ഒരു 2 സ്ട്രോക്ക് എഞ്ചിനിൽ നിന്ന് കിട്ടുന്നത്. 4 സ്ട്രോക്ക് എഞ്ചിനിൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ 2 റൊട്ടേഷനിലാണ് ഒരു പവർ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, 2 സ്ട്രോക്ക് എഞ്ചിനിലേക്ക് വരുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിന്റെ 1 റൊട്ടേഷനിൽ തന്നെ ഒരു പവർ കിട്ടും. അതുകൊണ്ട് തന്നെയാണ് 2 സ്ട്രോക്ക് എഞ്ചിൻ വളരെ പവർഫുൾ ആണെന്ന് പറയുന്നത്. പക്ഷേ 2 സ്ട്രോക്ക് എഞ്ചിൻ പൊല്യൂഷൻ ഉണ്ടാക്കും, അതുപോലെ തന്നെ സൗണ്ടും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റോഡിലോടുന്ന വാഹനങ്ങൾക്ക് വേണ്ടി 2 സ്ട്രോക്ക് എഞ്ചിൻ പ്രൊഡക്ഷൻ ചെയ്യാത്തത്. അത് മാത്രമല്ല, ഒരു 2 സ്ട്രോക്ക് എഞ്ചിന്റെ വർക്കിങ്ങും കൺസ്ട്രക്ഷനും ഒക്കെ ഒരു 4 സ്ട്രോക്ക് എഞ്ചിനിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഇനി നമ്മൾ ഒരു 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിന്റെ വർക്കിങ്ങിലേക്ക് വരാം. ഇവിടെ 4 സ്ട്രോക്കുകളാണുള്ളത് പറഞ്ഞു. ആദ്യത്തെ സ്ട്രോക്ക് സക്ഷൻ, പിന്നെ കംപ്രഷൻ, പിന്നെ പവർ, പിന്നെ എക്സോസ്റ്റ്. അതിന് മുന്നേ നമ്മൾ എന്തൊക്കെയാണ് ഒരു പെട്രോൾ എഞ്ചിന്റെ ബേസിക് പാർട്സുകൾ എന്ന് പഠിക്കാം. ഇവിടെ പ്രധാനമായിട്ടൊരു സിലിണ്ടർ ഉണ്ടായിരിക്കും. ഈ സിലിണ്ടറിന് 2 വാൽവുകളും ഉണ്ടായിരിക്കും, ഒന്ന് ഇൻലെറ്റ് വാൽവും ഒന്ന് എക്സോസ്റ്റ് വാൽവും. പിന്നെ ഇവിടെ ഉള്ളത് സ്പാർക്ക് പ്ലഗാണ്. സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ സിലിണ്ടറിനകത്ത് ഒരു പിസ്റ്റൺ ഉണ്ടായിരിക്കും. പിസ്റ്റൺ മുകളിലേക്കും താഴത്തേക്കും റെസിപ്രോക്കേറ്റ് ചെയ്യും. പിസ്റ്റന്റെ താഴെ കാണുന്ന ഈ ഒരു ഭാഗം കണക്ടിംഗ് റോഡ് എന്ന് പറയും. കണക്ടിംഗ് റോഡിന്റെ ഒരു എൻഡ് പിസ്റ്റണിലും അതുപോലെ തന്നെ മറ്റേ എൻഡ് ക്രാങ്ക് ഷാഫ്റ്റിലും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ക്രാങ്ക് ഷാഫ്റ്റ് ഇവിടെ വരച്ചിട്ടില്ല. കണക്ടിംഗ് റോഡ് ആൻഡ് ക്രാങ്ക് ഷാഫ്റ്റ് മെക്കാനിസത്തിന്റെ ഒരു ജസ്റ്റ് ഒരു പേപ്പർ മോഡലാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്നത് കണക്കിംഗ് റോഡാണ്, ഇത് ക്രാങ്ക് എന്ന് പറയും. ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് കണക്റ്റഡായിരിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം പിസ്റ്റണുമായിട്ട് കണക്റ്റഡായിരിക്കും. പിസ്റ്റൺ മുകളിലേക്കും താഴത്തേക്കും റെസിപ്രോക്കേറ്റ് ചെയ്യും. ഈ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ ഈ കണക്കിംഗ് റോഡ് ഓസിലേഷൻ മോഷനാക്കി മാറ്റും. ഈ ഓസിലേഷൻ മോഷനെ പിന്നെ ഈ ക്രാങ്ക് എന്ന് പറയുന്ന ഭാഗം റൊട്ടേഷൻ മോഷനാക്കി കൺവേർട്ട് ചെയ്യും. ഇതാണ് പിസ്റ്റൺ മുകളിലേക്കും താഴത്തേക്കും റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മോഷനാണ് കിട്ടുന്നത്. ഈ ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷനെ ക്രാങ്ക് ഒരു റോട്ടറി മോഷനായി കൺവേർട്ട് ചെയ്യും. ആ ഒരു റോട്ടറി മോഷൻ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കൊടുക്കും. ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നാണ് നമ്മൾ പവർ ഔട്ട്പുട്ട് കിട്ടുന്നത്. പിന്നൊരു കാര്യം, ഈ ഒരു പിസ്റ്റണേയും കണക്ടിംഗ് റോഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഗഡ്ജിയോൺ പിൻ എന്ന് പറയുന്ന ഒരു ജോയിന്റ് ആണ്. അതായത് പിസ്റ്റൺ ആണെങ്കിൽ ഈ ഒരു കണക്ടിംഗ് റോഡിന് ഈ ഒരു ഓസിലേഷൻ മോഷൻ കിട്ടുന്ന രീതിയിലായിരിക്കും പിസ്റ്റണും കണക്ടിംഗ് റോഡും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അതിനാണ് ഗഡ്ജിയോൺ പിൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് 4 സ്ട്രോക്ക് എഞ്ചിന്റെ വർക്കിംഗിലേക്ക് വരാം. ആദ്യത്തെ സ്ട്രോക്ക് സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയും. സക്ഷൻ അല്ലെങ്കിൽ ഇൻലെറ്റ് സ്ട്രോക്ക്, ഇൻടേക്ക് സ്ട്രോക്ക് എന്നൊക്കെ പറയും. ഈ ഫസ്റ്റ് സ്ട്രോക്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ സിലിണ്ടറിനകത്ത് ഒരു വാക്വം, അതായത് ഒരു നെഗറ്റീവ് പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഈ സമയത്ത് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവുകയും എയർ ഫ്യുവൽ മിക്സ്ചർ അകത്തേക്ക് കയറുകയും ചെയ്യും. ഒരു പെട്രോൾ എഞ്ചിൻ ഫ്യുവൽ എന്ന് പറയുന്നത് എയറും പെട്രോളും തമ്മിലുള്ള മിക്സ്ചർ ആയിരിക്കും, അതായത് ഗ്യാസ് ഫോമിലായിരിക്കും ഫ്യൂവൽ അകത്തേക്ക് വരുന്നത്. പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് പോകുന്നതിനനുസരിച്ച് ഈ ഒരു ഫ്യൂവൽ ഇവിടെ നിറഞ്ഞിരിക്കും. സക്ഷൻ സ്ട്രോക്ക് അവസാനിക്കുമ്പോൾ പിസ്റ്റൺ BDCയിൽ എത്തും. ഈ ഒരു പിസ്റ്റന്റെ TDCയിൽ നിന്ന് BDCയിലേക്കുള്ള ഈ ഒരു മൂവ്മെന്റ് കാരണം ക്രാങ്ക് ഷാഫ്റ്റിന് ഒരു 180 ഡിഗ്രി റൊട്ടേഷൻ, അതായത് പകുതി റൊട്ടേഷൻ കിട്ടും. ഇനി സക്ഷൻ സ്ട്രോക്ക് അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആവുകയും ചെയ്യും. ഇനി അടുത്ത സ്ട്രോക്ക് കംപ്രഷൻ സ്ട്രോക്കാണ്. കംപ്രഷൻ സ്ട്രോക്ക് തുടങ്ങുന്ന സമയത്ത് പിസ്റ്റൺ BDCയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ സമയത്ത് 2 വാൽവുകളും ക്ലോസ് ആയിരിക്കും. ഇനി പിസ്റ്റൺ BDCയിൽ നിന്ന് TDCയിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ സമയം നേരത്തെ ഇവിടെ നിറഞ്ഞിരിക്കുന്ന എയർ ഫ്യൂവൽ മിക്സ്ചറിനെ പിസ്റ്റൺ കംപ്രസ് ചെയ്ത് TDC വരെ എത്തിക്കും. ഈ പിസ്റ്റൺ എയർ ഫ്യൂൽ മിക്സ്ചറിനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എയർ ഫ്യൂൽ മിക്സ്ചറിന്റെ പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. ഇനി അടുത്ത സ്ട്രോക്ക് പവർ സ്ട്രോക്കാണ്. പവർ സ്ട്രോക്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, പവർ സ്ട്രോക്കിലാണ് നമ്മൾ ഫ്യൂവലിനെ കത്തിക്കുന്നത്. നേരത്തെ കംപ്രഷൻ സ്ട്രോക്കിൽ പിസ്റ്റൺ ഈ ഒരു എയർ ഫ്യൂൽ മിക്സ്ചറിനെ കംപ്രസ് ചെയ്ത് TDC വരെ എത്തിച്ചിട്ടുണ്ട്. TDCയുടെ മുകളിലുള്ള ഈ ഒരു സ്പേസിനെ ക്ലിയറൻസ് വോളിയം അല്ലെങ്കിൽ കംപ്രഷൻ ചേംബർ എന്ന് പറയും. ഈ കംപ്രഷൻ ചേംബറിൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്യൂവലിനെ കത്തിക്കുന്നത്.
ഈ ഒരു കമ്പഷൻ ചേമ്പറിൽ ഇപ്പോൾ ഉള്ള ഫ്യൂവലിന് ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ചെറിയൊരു സ്പാർക്ക് കൊടുത്താൽ ഇവിടെ വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടായിരിക്കും. ഈ സമയത്ത് സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും ഇവിടെയുള്ള എയർ ഫ്യൂവൽ മിക്സർ പെട്ടെന്ന് തന്നെ എക്സ്പ്ലോഡ് ചെയ്യുകയും. ഈ ഒരു എക്സ്പ്ലോഷൻ കാരണം ഈ ഒരു ഫോഴ്സ് ഈ ഒരു പിസ്റ്റണിൽ ആക്ട് ചെയ്യുകയും പിസ്റ്റൺ നേരെ താഴത്തേക്ക് ഫോഴ്സ് ചെയ്യുകയും ചെയ്യും. ഇതാണ് പവർ സ്ട്രോക്ക് സംഭവിക്കുന്നത്. ഇനിയുള്ളത് എക്സോസ്റ്റ് സ്ട്രോക്കാണ്. എക്സോസ്റ്റ് സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് പിസ്റ്റൺ ആദ്യം ബി ഡി സിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ സമയത്ത് പിസ്റ്റണിന്റെ മുകളിൽ നേരത്തെ കത്തിക്കഴിഞ്ഞ ഒരു ബാക്കി വരുന്ന പുകയാണ് ഉണ്ടാവുക. ഇനി പുകയെ പുറത്തേക്ക് ഒഴിവാക്കണം. അതിനുവേണ്ടി പിസ്റ്റൺ ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ സമയത്ത് എക്സോസ്റ്റ് വാൽവ് ഇവിടെ ഓപ്പൺ ആയിരിക്കും. ഈ ഒരു പിസ്റ്റൺ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഈ ഒരു ഗ്യാസ് ഈ ഒരു എക്സോസ്റ്റ് വാൽവ് വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇനി ഒന്നുകൂടെ പറയാം, സക്ഷൻ സ്ട്രോക്കിൽ ഫ്യൂവൽ അകത്തേക്ക് വരുന്നു, കംപ്രഷൻ സ്ട്രോക്കിൽ ഫ്യൂവലിനെ കംപ്രസ് ചെയ്യുന്നു, പവർ സ്ട്രോക്കിൽ ഫ്യൂവലിനെ കത്തിക്കുന്നു, എക്സോസ്റ്റ് സ്ട്രോക്കിൽ കത്തിക്കഴിഞ്ഞ പുകയെ പുറത്തേക്ക് വിടുന്നു. ഇനി സക്ഷൻ സ്ട്രോക്കിൽ ക്രാങ്ക് ഷാഫ്റ്റിന് ഒരു പകുതി റൊട്ടേഷൻ ഉണ്ടായിരിക്കുക. കംപ്രഷൻ സ്ട്രോക്ക് കഴിയുമ്പോൾ ഒരു റൊട്ടേഷനായി, പവർ സ്ട്രോക്ക് ആകുമ്പോൾ ഒന്നര റൊട്ടേഷനായി, എക്സോസ് സ്ട്രോക്ക് ആകുമ്പോൾ രണ്ട് റൊട്ടേഷനായി. അങ്ങനെ രണ്ട് റൊട്ടേഷനുകളിൽ ഒരു വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ആയി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ പവർ സ്ട്രോക്കിൽ മാത്രമാണ് നമുക്ക് പവർ കിട്ടുന്നത്. അതിന് മുന്നേ ഈ രണ്ട് സ്ട്രോക്ക് നടക്കണം, എന്നാലേ ഒരു പവർ സ്ട്രോക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് സ്ട്രോക്ക് നടക്കണമെങ്കിൽ നമ്മൾ പവർ അങ്ങോട്ട് കൊടുക്കണം. അതിനാണ് നമ്മുടെ വാഹനത്തിൽ സ്റ്റാർട്ടിംഗ് മോട്ടറും കിക്ക് സ്റ്റാർട്ടറും കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് സ്ട്രോക്ക് നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയാൽ മാത്രമേ പവർ സ്ട്രോക്ക് കിട്ടുകയുള്ളൂ. പവർ സ്ട്രോക്ക് നടന്നു കഴിഞ്ഞാൽ പിന്നെ എഞ്ചിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്തോളൂ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇങ്ങനെ എഞ്ചിൻ്റെ വർക്കിംഗ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാനും ഈ ഒരു കാര്യം ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗും നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.